ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. പ്രിയപ്പെട്ടവരെ, ഞാൻ 34 വർഷം ബാങ്കിൽ ജോലി ചെയ്ത ഒരാളാണ്. ഓഫീസർ കാഡറിലാണ് അധികം ഇരുന്നത്. ഞാൻ 2-3 കഥകൾ മാത്രമേ ബാങ്ക് ജീവിതത്തിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ളൂ. എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് എഴുതാതെ വയ്യ എന്ന തോന്നലുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ എഴുതുക. ചിലപ്പോഴൊക്കെ നാം ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടതുപോലെ, പുറത്താക്കപ്പെട്ടതുപോലെയൊക്കെ തോന്നും. ജീവിതവുമായിട്ടുള്ള ഒരു തെറ്റിപ്പിരിയൽ, അപ്പോഴാണ് ഞാൻ കഥ എഴുതുന്നത്. സ്ത്രീയുടെ അനുഭവങ്ങൾ എഴുത്തിലേക്ക് സംക്രമിപ്പിക്കുമ്പോൾ അവളുടേത് മാത്രമായ ചിഹ്നങ്ങൾ, രൂപകങ്ങൾ, പ്രയോഗങ്ങൾ ഇവ ഉണ്ടാവും അല്ലേ. അപ്പോൾ കഥയിലെ ഭാസ്കരേട്ടൻ തികച്ചും ഭാവനാപരമാണ്. ഈ കഥയിലുള്ള മാനേജറായിരുന്നില്ല യഥാർത്ഥ ജീവിതത്തിലെ മാനേജറായിരുന്ന ഞാൻ. ഒരു ബാങ്ക് ജീവിതത്തെ തുറന്നു കാണിക്കുന്നതിനേക്കാൾ നാം എത്ര കുറച്ച് ആളുകളെ മനസ്സിലാക്കുന്നുള്ളൂ എന്നതാണ് ഭാസ്കരേട്ടൻ്റെ അവധി ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവന്നത്. പുറമേ കാണുന്ന മനുഷ്യനെയല്ല യഥാർത്ഥ മനുഷ്യൻ. നാം വലിയ ആളുകളെന്ന് കരുതുന്ന ചിലർ ചിലപ്പോൾ അല്പന്മാരാവും. എന്നാൽ മനസ്സിൽ ചെറുതായി കാണുന്നവർ മഹാന്മാരും. ബാഹ്യവും ആന്തരികവും തമ്മിൽ വലിയ അന്തരമുണ്ട് കേട്ടോ. ആ മുൻവിധികളുടെ വികലീകൃത ബിംബങ്ങളെ തച്ചുടയ്ക്കുകയാണ് ഭാസ്കരേട്ടൻ്റെ കഥയിലൂടെ ഞാൻ ചെയ്തത്. ഇത് ഈ വർഷത്തെ ഓണപ്പതിപ്പിൽ വന്ന കഥയാണ്. ഒരു ഈ കഥ എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ കെ പി സുധീര വിദ്യാവാചസ്പതി കോഴിക്കോട് ജനിച്ചു. അച്ഛൻ കെ സി പത്മനാഭൻ, അമ്മ ശാരദ. കോഴിക്കോട് ബി എം ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. സുവോളജിയിൽ ബിരുദം. കേരള ഗ്രാമീൺ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. കഥ, നോവൽ, കവിത, യാത്രാവിവരണം, ജീവചരിത്രം, സ്മരണ, പരിഭാഷ, ബാലസാഹിത്യം, കത്തുകൾ, ആന്തോളജി തുടങ്ങിയ വിഭാഗങ്ങളിലായി 75 കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങൾ: കേരളം ലളിതാംബിക അന്തർജനം യുവ സാഹിത്യകാരിക്കുള്ള അവാർഡ്, മാതൃഭൂമി ഗൃഹലക്ഷ്മി അവാർഡ് 2 തവണ, അന്വേഷിയുടെ കഥാപുരസ്കാരം, കേസരി ബാലകൃഷ്ണപിള്ള പുരസ്കാരം, ഉറൂബ് അവാർഡ്, കൊടമന പുരസ്കാരം, ചട്ടമ്പി സ്വാമി പുരസ്കാരം, അക്ഷരം വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം, ധാർമ്മികത എക്സലൻസി പുരസ്കാരം, ജെയിൻഡ് ഓഫ് 2013, കലാകൈരളി പുരസ്കാരം, തകഴി അവാർഡ്, എസ് കെ പൊറ്റേക്കാട് പുരസ്കാരം, 2020 പി ഭാസ്കരൻ പുരസ്കാരവും ഒ വി വിജയന്റെ പേരിലുള്ള കവിതാ പുരസ്കാരവും ലഭിച്ചു. 2017 കേരള സർക്കാർ കമലാ സുരയ്യയുടെ പേരിലുള്ള വനിതാരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. ദേശീയ പുരസ്കാരങ്ങൾ: ദില്ലി സാഹിത്യ അക്കാദമി അവാർഡ്, മീരാഭായ് അവാർഡ്, ബീജാപൂർ താജ് മുഗളിനി അവാർഡ്, ഗായത്രി അവാർഡ് ദില്ലി, കസ്തൂർബ സമ്മാൻ, ശ്രീമൽ അരവിന്ദാശ്രമം അവാർഡ് അസം, അക്കമഹാദേവി പുരസ്കാരം ഗുൽബർഗ. അന്തർദേശീയ പുരസ്കാരങ്ങൾ: ദുബായ് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ അവാർഡ്, ജിദ്ദയിലെ അരങ്ങ് അവാർഡ്, ലണ്ടനിലെ ലിംഗ്വൽ ഹാർമണി അവാർഡ്, ഈജിപ്തിൽ നിന്ന് ഡോട്ടർ ഓഫ് നൈൽ അവാർഡ്, താഷ്കണ്ടിൽ നിന്ന് വുമൻ ഓഫ് ദി ഇറ അവാർഡ്, ദുബായിൽ നിന്ന് ലേഡി ഓഫ് ദ ടൈം അവാർഡ്, നേപ്പാളിൽ നിന്നും ഡോട്ടർ ഓഫ് ഹിമാലയ, ശ്രീലങ്കയിൽ നിന്ന് സംഘമിത്ര ഓഫ് ദ ഏജ്, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മിനർവ ഓഫ് ദ ഈസ്റ്റ് പുരസ്കാരം, റോമിൽ നിന്ന് മിസ് യൂറോപ്പ് പുരസ്കാരം. 6 ഭൂഖണ്ഡങ്ങളിലായി 37 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. 2010 ബീഹാറിലെ വിക്രംശില സർവകലാശാല വിദ്യാവാചസ്പതി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലേക്ക്
കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് ടി എം രഘുനാഥ്, മക്കൾ അമിത് അതുൽ. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ കെ പി സുധീരയുടെ ഭാസ്കരേട്ടന്റെ അവധി ദിവസങ്ങൾ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെ പി സുധീരയുടെ ഭാസ്കരേട്ടന്റെ അവധി ദിവസങ്ങൾ. നന്ദിപുരം എന്ന ഗ്രാമത്തിലുള്ള ബാങ്കിലെ മാനേജറുടെ ക്യാബിനിലേക്ക് ഭാസ്കരേട്ടൻ ഒരു ചെറുകിതപ്പോടെ വന്നെത്തി. ബാങ്കിലേക്കുള്ള കുത്തനെയുള്ള പടവുകൾ ചാടിക്കയറിക്കഴിഞ്ഞാൽ അയാൾക്ക് വല്ലാത്ത കിതപ്പാണ്. നാസാര ഗ്രന്ഥങ്ങളിൽ നിന്ന് നീരാവി പൊന്തി അയാളുടെ സമൃദ്ധമായ മീശയെ ഒന്നുലയ്ക്കും. ഇരയുടെ മേൽ ചാടി വീഴാൻ കാത്തുനിൽക്കുന്ന ചിലന്തിയെപ്പോലെ മാനേജർ സുമിത്ര മാഡം ഒന്നിളകിയിരുന്നു. കത്തുന്ന കണ്ണുകളാലെ ഭാസ്കരേട്ടനെയും തന്റെ വെളുത്തുരുണ്ട കൈത്തണ്ടയിലിരുന്ന് തിളങ്ങുന്ന വാച്ചിലേക്കും മാറി മാറി നോക്കി. സാധാരണ അയാളിലേക്ക് വെടിയുണ്ട പോലെ വർഷിക്കാറുള്ള ശകാര പദങ്ങൾ അവർ കഷ്ടപ്പെട്ട് വിഴുങ്ങി. കാരണം ക്യാബിനിൽ മറ്റ് രണ്ട് മാന്യന്മാർ ഇരിപ്പുണ്ടായിരുന്നു. ബാങ്ക് ഭാഷയിൽ പറഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. ഒന്ന് ബാങ്കിൽ കനത്ത തുക നിക്ഷേപിക്കാനെത്തിയ ഒരു NRI. മറ്റേത് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിനായി ലോൺ എടുക്കാൻ വന്ന വമ്പൻ മുതലാളി. മാനേജർ ചെറുപുച്ഛത്തോടെ ഒന്നിളകിച്ചിരിച്ചു. അല്ല, ഇന്ന് ഭാസ്കരൻ നായർ നേരത്തെയാണല്ലോ. ഇത് കേട്ട് മുതലാളി സിൽക്ക് ഷർട്ടിനുള്ളിലെ കുട്ടിക്കുമ്പ കുലുങ്ങുമാറ് ഹിഹി എന്ന ഒരു ശബ്ദമുണ്ടാക്കി ഭാസ്കരൻ നായരെ നോക്കി. NRI കീശയിൽ നിന്ന് ഒരു വെളുത്ത തൂവാലയെടുത്ത് മുഖം തുടച്ചു. ഏതോ കൂടിയ സുഗന്ധദ്രവ്യത്തിന്റെ പരിമളം ക്യാബിനിൽ പരന്നു. സുമിത്രാ മേഡത്തിന്റെ മുഖത്തെ ഗൗരവം അല്പമയഞ്ഞു. അവരുടെ കീഴ്ത്താടിയുടെ അടിയിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിലേക്ക് NRI നിരാശയോടെ നോക്കി. അതില്ലായിരുന്നുവെങ്കിൽ ഒരൊന്നാന്തരം സുന്ദരി. മാനേജർ തന്റെ വിലപിടിച്ച പട്ടിന്റെ നൂലിനാൽ പണിഞ്ഞ വില കൂടിയ സാരിയുടെ തുമ്പ് സീറ്റിന്റെ പുറകിൽ നിന്നും വലിച്ചെടുത്തു. എന്നിട്ട് തന്റെ നേർത്ത ഫ്രെയിമുള്ള കണ്ണടയൂരി ഒന്നു തുടച്ചു. ഭാഗ്യം, ഇന്ന് 2 മിനിറ്റേ ലേറ്റായുള്ളൂ. ഓ, വേഗം ഒപ്പിട്ടോ. എന്നിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ അയാൾക്ക് നേരെ തിരിച്ചുവെച്ചു. ഭാസ്കരൻ നായർ മാഡത്തിന്റെ കയ്യിലെ പേനയ്ക്കായി കൈനീട്ടി. അവരത് കണ്ടതായി പോലും നടിച്ചില്ല. അപ്പോൾ NRI-ക്കാരൻ ധൃതിപ്പെട്ട് കേശിയിൽ നിന്ന് സ്വർണം പൂശിയ പേനയെടുത്ത് മൂടി തുറന്ന് നീട്ടി. ഭാസ്കരൻ നായർ പേന വാങ്ങി ഒപ്പിട്ട് തിരികെ കൊടുക്കുമ്പോൾ ചോദിച്ചു, രമേശ, എന്നാ തിരിച്ചുപോണ്? ഇന്നലെ പറഞ്ഞതല്ലേയുള്ളൂ ഇന്ന് പൈസ എത്തിക്കുമെന്ന് നിരീക്ഷിച്ചില്ല. സുമിത്ര മാഡം തിരക്കുകൂട്ടി. ഭാസ്കരൻ നായർ ചെല്ലേ, SB സെക്ഷനിലെ ക്യൂവിന് നീളം കൂടുന്നു. പിന്നെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് സ്റ്റാഫ് മീറ്റിംഗ്, അപ്പ പറയാൻ ബാക്കി. ഇനിയെന്ത് പറയാനാ മാഡം? ഒറ്റയടിക്ക് 20 ലക്ഷം വന്നില്ലേ? പാതിരാക്കി ഉറങ്ങുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി ഡെപ്പോസിറ്റ് ചോദിക്കുന്നു. അഡ്വാൻസ് ടാർഗറ്റും ഈ ക്വാർട്ടറിൽ തികയും. ഇതാ അഹമ്മദ് ഷാജിയും എത്തിയല്ലോ. പിന്നെ മാഡം, ഞാനിന്ന് 4:30 പോകും. ഒന്നും കേൾക്കാൻ നിൽക്കാതെ ഭാസ്കരൻ നായർ ടോയ്ലറ്റിൽ പോയി. കൈ കഴുകി തുടച്ച് ഡൈനിങ് റൂമിലെ ചെറിയ കണ്ണാടിയിലേക്ക് കുനിഞ്ഞ് തലമുടി ചീകിയൊതുക്കി. അയാളെന്നും ഈ ജോലി ചെയ്തു തീർക്കുക ബാങ്കിലെത്തിയ ശേഷമാണ്. പാവം ഭാസ്കരേട്ടൻ, അയാളും ഭാര്യയും. നാട്ടുകാരനായ NRI എന്തോ പറയാനോങ്ങും മുമ്പ് ഫോൺ മണിയടിച്ചു. മാനേജർ തിരിഞ്ഞിരുന്നു, റിസീവർ എടുത്തു. ഇതാ, ഈ ഫോമുകളിൽ അടയാളപ്പെടുത്തിയെടുത്തൊക്കെ ഒപ്പിട്ടോളൂ മിസ്റ്റർ രമേശൻ. വലിയൊരു ഫേവറാണ് ചെയ്തത്. ഈ ക്വാർട്ടറിൽ ടാർഗറ്റ് തികയ്ക്കാനാവാതെ. NRI കടലാസുകൾ വലിച്ചെടുത്ത് ശരശരോന്ന് ഒപ്പിട്ടു. നോമിനി മകൻ, അഡ്രസ് എഴുതിയിട്ടുണ്ട്. ഭാസ്കരേട്ടൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് മറുവാക്കില്ല. നാട്ടിൽ അത്രയ്ക്ക് ഉപകാരിയാണേ. ഇത് സ്റ്റേറ്റ് ബാങ്കുകാർ കൊണ്ടുപോകേണ്ട പൈസയാണ്. മാനേജർ മന്ദഹസിച്ചു. ശരി, SB ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് വരും. മാഡം വേണ്ടത് ചെയ്യൂ. എന്റെ വില്ലയുടെ പണി തീരുമ്പോഴേക്കും മതി. ഫിനിഷിങ്ങിനല്ലേ പൈസ പൊടിപൊടിക്കേണ്ടത്. അപ്പോഴേക്കും തനിക്ക് മുമ്പിലുണ്ടായിരുന്ന ഇടപാടുകാരെയെല്ലാം പെട്ടെന്ന് ഭാസ്കരൻ നായർ
കാഷ്യർ കടത്തേക്ക് അയച്ചു. എൻ ആർ ഐ പോയപ്പോൾ ഹാജിയാർ ചില്ലിനപ്പുറത്തുള്ള ഭാസ്കരൻ നായരെ നോക്കി പറഞ്ഞു, ഓനാ മിടുമിടുക്കൻ, പടപടയെന്നല്ലേ ഓൻ്റെ പണി. അപ്പ പിന്നെ ഇത്തിരി വൈകിയാലും കണ്ണടയ്ക്കാന്നേ. ഹഹ, സുമിത്ര മാഡം ചിരിച്ചു. അയാളെ ഇനി അത്രയ്ക്കൊന്നും സഹിക്കേണ്ട ഹാജിയാരെ, 6 മാസം കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് അല്ലേ. അതാ അവസാനത്തെ 3 വർഷം നാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തത്. ഭാസ്കരൻ നായർ ആരെന്തു പറഞ്ഞാലും കാലത്ത് 10:45 വൈകിട്ട് 4:00 ഇറങ്ങിപ്പോകുകയും ചെയ്യും. അന്തർജ്ഞാനത്തിലൂടെ ലഭിച്ച ഏതോ ദർശനത്താൽ അയാൾ ശാന്തമായ പുഴ പോലെ ഒഴുകുകയാണ്. തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്നവരോട് പോലും മിണ്ടുകയില്ല. അയാളെപ്പറ്റി ആർക്കുമൊന്നും അറിയില്ല. എന്നാൽ ബാങ്കിൽ നിന്നിറങ്ങും മുൻപ് ഓരോ സെക്ഷനിലെയും ജോലികൾ തീരാനുണ്ടെങ്കിൽ തീർത്തിരിക്കും. 4:00 തന്റെ കറുത്ത കൊച്ചു ബാഗ് കക്ഷത്ത് വെച്ച് അയാൾ ഇറങ്ങിപ്പോകും. ഉണ്മയുടെ ഏതോ മറുകരയിലേക്കെന്ന പോലെ ബാങ്കിന്റെ എല്ലാ കാര്യത്തിലും അയാളുടെ ശ്രദ്ധ പോവും. ഇത്തവണ ഡെപ്പോസിറ്റ് ടാർഗറ്റ് എത്തിയില്ലല്ലോ ഭാസ്കരൻ നായരെ, എൻ പി എ കൂടി റിക്കവറി കുറേ വരാനുണ്ട്. സുമിത്ര മാഡം ഇത് കൗണ്ടറിൽ വന്ന് പ്രഖ്യാപിച്ചാൽ ക്ലർക്കുമാരായ നിതിനും സൗമ്യയും കമ്പ്യൂട്ടറിന്റെ കീബോർഡിലേക്ക് തലകൾ താഴ്ത്തും. ഭാസ്കരൻ നായർ കേട്ട ഭാവം നടിക്കില്ല. ഓഫീസർ ധൃതിയിൽ പണയപ്പണ്ടങ്ങളുടെ പാക്കറ്റുകൾ എണ്ണിത്തിട്ടപ്പെടുത്തും. എന്നാൽ പിറ്റേന്ന് തന്നെ ബാങ്കിലേക്ക് പണമടയ്ക്കാനും പുതിയ ലോണുകൾക്ക് അപേക്ഷ കൊടുക്കാനും നിക്ഷേപമായി പണമിടാനുമായി ആരെങ്കിലുമൊക്കെ വരും. സുമിത്ര മാഡം ആകെ തളർന്നു പോയത് നിനച്ചിരിക്കാതെ ഭാസ്കരൻ നായർ ലീവ് എടുത്തപ്പോഴാണ്. ഞാൻ 3 ദിവസത്തേക്ക് ബാങ്കിലേക്ക് വരികയുണ്ടാവില്ല. ഇതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. തിരികെ എത്ര വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. സുമിത്ര മാഡം കോപത്താൽ വിറച്ചു. അവരുടെ ശ്വേതസുഭകമായ മുഖം രക്തവർണമായി. കോപത്തിന്റെ കറുത്ത ദ്വാരത്തിലൂടെ ആ മുഖസൗന്ദര്യമെല്ലാം വാർന്നുപോയി. ഒരു സംഹാരമൂർത്തിയായി അവർ ഹെഡ് ഓഫീസിലേക്ക് ജി എമ്മിന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഉമാകാന്ത് ഹിയർ. സർ, ഞാൻ സുമിത്രയാണ്. ഒരു കംപ്ലൈന്റ് പറയാനാണ്. ഇവിടെ ഇന്നലെ ഇൻസ്പെക്ഷൻ തുടങ്ങി. ഗോൾഡ് ചെക്കിങ്ങിന് ഭാസ്കരൻ നായരെ ഏൽപ്പിച്ചിരുന്നു. അതറിഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് ലീവ് എടുത്തു. അതും 3 ദിവസം. സൗമ്യ നേരത്തെ LTC ലീവിലാണ്. സർ, ഒരു ഡെപ്യൂട്ടേഷൻ കിട്ടുമോ? ജി എമ്മിന്റെ ശാന്തസ്വരം. 3 നാൾ ഒരു ബാങ്ക് മാനേജ് ചെയ്യാൻ സുമിത്രയ്ക്ക് വയ്യെന്നോ? ഷെയിം. സർ, എനിക്ക് മടുത്തു. ഇയാളെ ഒന്ന് ഒഴിവാക്കി തരുമോ? ഒരു മുന്നറിയിപ്പുമില്ലാതെ മാസത്തിൽ ഒരു 4 തവണയെങ്കിലും ലീവ് എടുക്കും. സാധാരണ ഒറ്റ ദിവസമേ ലീവ് എടുക്കൂ. ഇതിപ്പോ. സുമിത്ര മാഡത്തിന്റെ ശബ്ദം ചെറുതായി വിറച്ചു. ജി എം ഈ ക്രോധത്തിന്റെ അഗ്നിയെ മൃദുവായ ഒരു പൊട്ടിച്ചിരിയാൽ തല്ലിക്കെടുത്തി. മാഡം, ചീത്ത ആളുകളെ മാനേജ് ചെയ്യുകയാണ് മാനേജ്മെന്റ്. അതിനാണ് നിങ്ങൾ. ഇനി അയാൾക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കാനാണ്? അയാൾ ഈ ജൂലൈയിൽ റിട്ടയർ ആവുകയല്ലേ. കഴിഞ്ഞ മാനേജേഴ്സ് മീറ്റിംഗിൽ അയാളുടെ വീടിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് അയാൾ ഗ്രീവൻസ് കൊടുത്തത് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അയാളെ വിട്ടുതരാൻ പറ്റില്ലെന്ന്. ശരി ശരി, ഞാൻ മീറ്റിംഗിന് കയറാൻ പോണു. ഭാസ്കരൻ നായർ ലീവ് എടുത്തെങ്കിൽ തക്കതായ കാരണവുമുണ്ടാകും. ഫോൺ കട്ടായി. 4-ാം നാൾ അല്പം വാടിയ മുഖത്തോടെയാണ് ഭാസ്കരൻ നായർ കയറി വന്നത്. സ്വീപ്പർ തങ്കമണി അടിച്ചുവാരി തുടയ്ക്കുന്നതേയുള്ളൂ. ഗുഡ് മോർണിംഗ് മാഡം എന്ന പതിവ് പോലെ അയാൾ പറഞ്ഞത് കേട്ടില്ലെന്ന് നടിച്ചു. മാനേജർ എഴുന്നേറ്റ് സ്ട്രോങ് റൂമിലേക്ക് നടന്നു. ഇത്തവണ ഭാസ്കരൻ നായർ ഡൈനിങ് റൂമിലെ കൊച്ചു കണ്ണാടിയിലേക്ക് മുഖം താഴ്ത്തി മുടി ചീവിയില്ല. നേരെ സീറ്റിൽ പോയിരുന്നു. ലീവ് ലെറ്റർ എഴുതി മാനേജരെ ഏൽപ്പിച്ചപ്പോഴാണ് സുമിത്ര മാഡത്തിന്റെ കോപം പൊട്ടി ഒഴുകിയത്. ഇടപാടുകാർ വന്നു തുടങ്ങിയിരുന്നു. എന്നിട്ടും അവരുടെ മുമ്പിൽ വെച്ച് സുമിത്ര മാഡം ഭാസ്കരൻ നായരെ കണക്കറ്റ് പരിഹസിച്ചു, ശകാരിച്ചു. ഇതൊന്നും തന്നെ പറ്റിയല്ല എന്ന പോലെ ഭാസ്കരൻ നായർ ഓരോരോ ഇടപാടുകാരോടും ചെറുപുഞ്ചിരിയോടെ ഇടപെട്ടു. പക്ഷേ സുമിത്ര മാഡത്തെയും മറ്റ് സ്റ്റാഫിനെയും നാട്ടുകാരെയും ഇടപാടുകാരെയും അമ്പരപ്പിച്ച ഒരു വമ്പിച്ച മാറ്റമാണ് പിന്നെ ഉണ്ടായത്.
ഭാസ്കരൻ നായർ കൃത്യം 9:30 ബാങ്കിലെത്തും. ഫീൽഡിൽ പോകും. വൈകിട്ട് മാനേജർക്ക് ഷട്ടർ താഴ്ത്തിക്കൊടുത്തിട്ടേ ബാങ്കിൽ നിന്നിറങ്ങൂ. സുമിത്രാ മാഡത്തിന്റെ രാപ്പകലുകൾ നക്ഷത്ര തിളക്കമുള്ളതായി. അവരുടെ ടാർഗറ്റുകൾ തികഞ്ഞു. രാത്രി 8 കഴിയാതെ വീട്ടിലെത്താത്ത അവർ 7 മുമ്പ് തിരിച്ചെത്താൻ തുടങ്ങി. ഇയർ എൻഡിന് ബ്രാഞ്ചിലെ സകല ബാലൻസിങ്ങുകളും ബാലൻസ് ഷീറ്റും അയാളെടുത്തു. മാനേജർ പോയി കഴിഞ്ഞ് രാത്രി വൈകും വരെ ബാങ്കിലെ പ്രിന്ററുകൾ നെടുനീളൻ കടലാസുകളെ ഛർദ്ദിച്ചിട്ടു. എപ്പോഴും സംഘർഷഭരിതമായി കണ്ട സുമിത്രാ മാഡത്തിന്റെ മുഖം തെളിഞ്ഞുകണ്ടു. സുന്ദരമായ ഒരു പുഞ്ചിരി ആ മുഖത്തെ കൂടുതൽ സുന്ദരമാക്കി. മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്ത് രാത്രി വൈകി വന്ന് തളർന്നുറങ്ങുന്ന ഭർത്താവിനെ അവർ ഉണർന്നിരുന്ന് പ്രണയപൂർവം നോക്കാൻ തുടങ്ങി. അവർ ജീവിതത്തിന്റെ ഗാനനൃത്തങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. ഓരോ വിനാശഘട്ടത്തിലും നന്മയുടെ തണൽമരങ്ങൾ നമ്മുടെ തലയ്ക്കുമീതെ കുടനിവർത്താതിരിക്കില്ല അവർ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ജൂലൈ മാസം വന്നണഞ്ഞു. മാസാരംഭത്തിൽ തന്നെ ഭാസ്കരൻ നായരുടെ റിട്ടയർമെന്റിന്റെ നിരവധി കടലാസുകൾ വന്നു തുടങ്ങി. പല പല പ്രൊസീജിയറുകൾ നടക്കുമ്പോഴും അയാൾ പോയി കഴിഞ്ഞാൽ എന്ത് എന്ന് മാഡം ഓർത്തതേയില്ല. പകരം ഒരു ക്ലാർക്ക് വന്നെത്താതിരിക്കില്ലല്ലോ. അങ്ങനെ ജൂലൈ 31 അന്ന് ഗ്രാമവൃക്ഷങ്ങളുടെ തുഞ്ചത്ത് കാറ്റ് താണ്ഡവ നൃത്തമാടി. എവിടെയൊക്കെയോ മരങ്ങൾ ചെരിഞ്ഞു വീണു. ബാങ്കിനകത്തേക്ക് ചാരിയിട്ട ജനാലച്ചില്ലുകളെ നിഷ്പ്രയാസം തള്ളിത്തുറന്ന് മഴവെള്ളം ചിതറിത്തെറിച്ചു. ആളുകളുടെ ചെരുപ്പുകളിലെ ചെളിയും കുടയിൽ നിന്നിറങ്ങിയ മഴവെള്ളവും തറയിലാകെ കുഴഞ്ഞുമറിഞ്ഞു. ഉച്ചയായപ്പോൾ പതിവ് പോലെ ഭാസ്കരൻ നായർ കുടയുമെടുത്ത് ഉച്ചഭക്ഷണത്തിനിറങ്ങുമ്പോൾ സുമിത്രാ മാഡം പറഞ്ഞു, ഇന്ന് ഭാസ്കരൻ നായർ പുറത്തു പോകണ്ട, ഇന്ന് ബിരിയാണി പാർട്ടിയല്ലേ, ടൗണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴെത്തും, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുചെന്നാക്കും. മാഡം, ഞാൻ ഇന്നും കണാരേട്ടന്റെ ഹോട്ടലിൽ പോകും, പിന്നെ ബിരിയാണി ഞാൻ കഴിക്കില്ല. ഹോട്ടലിൽ നിന്ന് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചോറ് വെറുതെ ആവില്ലേ, വീട്ടിൽ പാർട്ടിയൊന്നും തരാൻ സൗകര്യമില്ല. എന്റെ റിട്ടയർമെന്റ് കടലാസ് തന്നാൽ ഞാൻ ഇറങ്ങും. സുമിത്രാ മാഡം അമ്പരപ്പോടെ ആ പോക്ക് നോക്കിയിരുന്നു. ഒരു കാട്ടുപോത്തിനെ പോലെ നെഞ്ചൂക്കോടെ അയാളങ്ങനെ ചിന്തയ്ക്കും ദൃഷ്ടിക്കും വഴങ്ങാത്ത ഏതോ അപൂർവ ജന്മം, ദീർഘജീവിതയാത്രയിൽ നേടിയെടുത്ത ഏതോ വിപ്ലവശക്തി. ആ ഒറ്റയാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. ബാങ്കിൽ സുമിത്രാ മാഡത്തിന്റെ ദുരിതപർവം ആരംഭിച്ചു. അവനവന് അനുവദിക്കപ്പെട്ട ജോലി മാത്രം ചെയ്ത് 5 ക്ലാർക്കുകൾ ഇറങ്ങിപ്പോയി. ഓഫീസറും മാനേജറും ചേർന്ന് അന്നന്നത്തെ ജോലി തീർത്ത് കമ്പ്യൂട്ടർ ഷട്ട്ഡൗൺ ചെയ്തിറങ്ങുമ്പോൾ 8:30 കഴിയും. ബാങ്കിലെ ജോലിക്ക് നാളെയില്ല, ഇന്ന് മാത്രമേയുള്ളൂ. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് പ്യൂണിനൊപ്പം ലോൺ കൊടുക്കാനുള്ള ചില സൈറ്റുകൾ കണ്ട് മടങ്ങുകയാണ് സുമിത്രാ മാഡം. മാഡം, കുട എടുക്കാറുന്നില്ലേ, നല്ല വെയിലുണ്ടല്ലോ. ഗ്രാമവീഥിയിലെ ആ ചരൽപ്പരപ്പിൽ മാഡം ഞെട്ടലോടെ തിരിഞ്ഞു നിന്നു. ഹാര്, കൈലി മുണ്ടുടുത്ത് തലയിലൊരു തോർത്ത് കെട്ടി കയ്യിലൊരു മൺവെട്ടിയുമായി ഭാസ്കരൻ നായർ. ഭാസ്കരേട്ടൻ ഇവിടെയാണോ താമസിക്കുന്നത്? ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുമിത്രാ മാഡവും ഭാസ്കരേട്ടനും ഒന്നിച്ചു ഞെട്ടി. എന്താണ് താനിയാളെ വിളിച്ചത്? മാഡം വീട്ടിലേക്ക് വരാം, അങ്ങോട്ട് പോകുന്നത് കണ്ടു, അതാ ഈ പറമ്പിന്റെ മൂലയിൽ ഇങ്ങനെ കാത്തുനിന്നത്. റോഡിനപ്പുറത്തല്ലേ കാറ് നിർത്തിയത്, ഇവിടെ കുറച്ചിരുന്നിട്ട് പോകാം. കപ്പച്ചെടികൾക്കിടയിലൂടെ നടന്ന് അവർ ഒരു വലിയ ബംഗ്ലാവിന് മുമ്പിലെത്തി. ഓ, ഈ നാട്ടിൻപുറത്ത് ഇത്രയും വലിയ വീടൊക്കെയുണ്ടോ? സുമിത്രാ മാഡം അതിശയിച്ചു. പട്ടാളത്തിൽ നിന്ന് വോളണ്ടറി എടുത്തപ്പോ ശാലിനിക്ക് ഒറ്റ നിർബന്ധം, വലിയ വീടുണ്ടാക്കണം, 3 അവരുടെ പേരക്കുട്ടികളും കഴിയേണ്ട വീടല്ലേ. കൽക്കത്തയിൽ എന്റെ എഞ്ചിനീയർ സുഹൃത്ത് ഡിസൈൻ ചെയ്ത വീടാണ്. ഭാസ്കരേട്ടൻ ഇത്രയൊക്കെ സംസാരിക്കുമോ? സുമിത്രാ മാഡം ലേശം അമ്പരപ്പോടെ അകത്തേക്ക് നടക്കുന്ന അയാളെ നോക്കി. എത്ര ചുറുചുറുക്കോടെയാണ് ആ നടത്തം! ഏതോ അത്ഭുത ദ്വീപിലെത്തിയതുപോലെ
വീടിൻ്റെ വിശാലമായ തളത്തിലൂടെ അവർ ചുമരിൽ തൂക്കിയ ചിത്രങ്ങളും മറ്റ് കൗതുക വസ്തുക്കളും നോക്കി നടന്നു. പട്ടാളവേഷത്തിലുള്ള വലിയ ചിത്രം സുമിത്രാ മേഡത്തെ പുച്ഛത്തോടെ നോക്കുകയാണ്. ആർമിയിൽ നിന്ന് മേജറായിട്ടാണോ ഇയാൾ? കാലിനൽപ്പം വിറയൽ തോന്നിയപ്പോൾ മാഡം സോഫയിലേക്ക് അമർന്നു. ചെന്നൈയിൽ നിന്ന് വിയർപ്പ് കുതിച്ചൊഴുകുകയാണ്. ഒരു വലിയ ട്രേയുമായി ഭാസ്കരേട്ടൻ കടന്നുവന്നു. വലിയ തട്ടത്തിൽ ആവി പറക്കുന്ന കപ്പ, ചമ്മന്തി, ചൂട് കട്ടൻ ചായ. മാഡം അങ്ങോട്ടു പോകുന്നത് കണ്ടപ്പോൾ ഉണ്ടാക്കി വച്ചതാണ്. വെന്തുമലർന്ന കപ്പയിൽ നിന്ന് ഉയർന്നു പൊന്തിയ മാദക ഗന്ധം സുമിത്രാ മേഡത്തിനെ മത്തുപിടിപ്പിച്ചു. ചെറിയുള്ളി, വറ്റൽമുളക്, പുളി ഇവ ചതച്ചെടുത്തുണ്ടാക്കിയ ചമ്മന്തിയുടെ എരിവ് ഗന്ധം അവരുടെ നാക്കിലെ രസമുകുളങ്ങളെ വെകിളി പിടിപ്പിച്ചു. കാലത്ത് ജോലിക്കാരി ചൂടാറാത്ത ടിഫിൻ പാത്രത്തിൽ വിളമ്പിവെച്ച ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ രുചി ആമാശയത്തിൽ അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുവാനായി വന്നെത്തിയ കപ്പയും ചമ്മന്തിയും. അവർ പട്ടിണിക്കാരനെ ചോറ് കിട്ടിയ ആവേശത്തോടെ തിന്നു തീർക്കുന്നത് പ്യൂൺ വിനോദൻ അമ്പരപ്പോടെ കണ്ടു നിൽക്കുകയാണ്. അഞ്ചാറ് കഷ്ണം ചെലുത്തിക്കഴിഞ്ഞപ്പോൾ സുമിത്ര മേഡത്തിന് പരിസരബോധം വന്നു. ഭാര്യ എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം അവർ പതുക്കെ ചോദിച്ചു, അപ്പോ കുട്ടികളൊക്കെ എവിടെ? ഓരോരുത്തരും ഓരോരോ ദിക്കിൽ ജോലി ചെയ്യുന്നു മാഡം. മോള് ഓസ്ട്രേലിയയിൽ, ആൺകുട്ടികള് ഒരാൾ US-ലും മറ്റൊരാൾ കസാക്കിസ്ഥാനിലും. എല്ലാരും കുടുംബായിട്ടങ്ങനെ. മറ്റ് സ്റ്റാഫിന്റെ എല്ലാം കുടുംബചരിത്രം എനിക്കറിയാം. ഭാസ്കരേട്ടൻ ജോലി വിഷയം മാത്രമല്ലേ സംസാരിച്ചുള്ളൂ. ഭാസ്കരേട്ടൻ വിസ്തരിച്ച് ചിരിച്ചു. അപ്പോഴാണ് ആ വടിവത്ത പല്ലുകളുടെ ഭംഗി മാഡം ആദ്യമായി കാണുന്നത്. തലമുടി ഒരൊറ്റ ഇഴ നരച്ചിട്ടില്ല. ആ നാടൻ പൗരുഷത്തിന്റെ പരുക്കൻ സൗന്ദര്യത്തിൽ അരഞ്ഞൊടി ഭ്രമിച്ചു നിന്ന ശേഷം മാഡം വിഷയം മാറ്റി. ഇത്രയും വലിയ വീട്, ഇതിലെത്ര മുറികൾ കാണും? താഴെ 3, മുകളിൽ 4. എല്ലാം ശാലിനിയുടെ നിർബന്ധം. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ കിട്ടിയ മുഴുവൻ പൈസയും ഇതിമേ ചെലവാക്കി. ഇനി മാഡത്തിന്റെ അടുത്ത ചോദ്യം ഊഹിക്കാം, ഭാര്യ എവിടെയെന്ന്. ചുമരിലെ ചിത്രത്തിലേക്ക് ഒന്ന് തലയുയർത്തി ഭാസ്കരേട്ടൻ പറഞ്ഞു, അവളിവിടെ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടോന്ന് ചോദിച്ചാൽ. ഗൃഹാതുരമായ ഒരു ഓടക്കുഴലിന്റെ തേങ്ങൽ പോലെ ഭാസ്കരേട്ടന്റെ ശബ്ദം ആ കണ്ഠത്തിൽ നിന്ന് ഞെരുങ്ങി പുറത്തുവന്നു. ഞാനന്ന് 2-3 ദിവസം അടുപ്പിച്ച് ലീവെടുത്തില്ലേ? അന്ന് പുലർച്ചെയാണ് അവൾ പിണങ്ങിപ്പോയത്, പിന്നീട് വന്നിട്ടേയില്ല. ഈ ജീവിതം അവളെ ചതിച്ചു, അതാ ഇറങ്ങിപ്പോയത്. മടുത്തു കാണും മാഡം, തെളിച്ചു പറയാം. ഒരു ദിവസം പോടുന്നനെ അവളങ്ങ് മരിച്ചു പോവുകയായി, അത്ര തന്നെ. ഇത്തവണ സുമിത്ര മാഡം ശരിക്കും ഞെട്ടി. തൻ്റെ ഒരു സ്റ്റാഫിൻ്റെ ഭാര്യ മരിച്ച കാര്യം താൻ അറിഞ്ഞില്ലെന്നോ? ദിസ് ഈസ് ടു മച്ച് ഭാസ്കരേട്ട, നിങ്ങൾ പറയാമായിരുന്നു. വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ദാറ്റ് ഡേ ഐ വാസ് സോ റൂഡ് ടു യു, റിയലി സോറി. മാഡം അവധിയെടുത്തതിൻ്റെ കാരണം ചോദിച്ചാൽ പറഞ്ഞേനെ പകരം. ഭാസ്കരേട്ടൻ്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. അതിൻ്റെ മൂർച്ച തൻ്റെ ഹൃദയധമനികളെ പിളരുകയാണ്. അപ്പോ ഇവിടെ വലിയ വീട്ടിൽ ഭാസ്കരേട്ടൻ തനിച്ച്? മാഡത്തിൻ്റെ ഗ്ലാസിലേക്ക് കുറച്ചുകൂടി ചൂടു ചായ പകർന്ന് ഭാസ്കരേട്ടൻ പറഞ്ഞു, ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അധികം വൈകാതെ ആളുകളുണ്ടാവും. ശാലിനി ഉള്ളിടം വരെ എനിക്ക് അവധി ദിവസങ്ങളില്ലായിരുന്നു. അവൾക്ക് മറവി രോഗം വന്നിട്ട് 4-5 വർഷമായി. വളരെ വിചിത്രമായ സ്വഭാവമാറ്റങ്ങൾ കണ്ട് സൈക്യാട്രിസ്റ്റിനെയാണ് ആദ്യം കാണിച്ചത്. രോഗമില്ലാത്ത അവൾക്ക് അവർ ധാരാളം മരുന്നുകൾ കൊടുത്തു. ചെന്നൈയിലുള്ള ഒരു ഡോക്ടറാണ് അവൾക്ക് അൽഷിമേഴ്സ് എന്ന് വിധിയെഴുതിയത്, അതായത് അംനേഷ്യ. അത് മൂത്ത് അൽഷിമേഴ്സ് ആയത്. ഇടയ്ക്കിടെ ആശുപത്രിയിലേക്ക് പോവേണ്ടി വരും, അതിനാണ് എൻ്റെ അവധികൾ. ഒരു ഹോം നേഴ്സിനെയും പിടിക്കില്ല.
ടൗണിനപ്പുറത്തുള്ള ഒരു പാവം പെൺകുട്ടി നോക്കാൻ വന്നു. അവൾക്ക് രാത്രി നിൽക്കാൻ പറ്റില്ല. ഒരു ബസ്സേ ഉള്ളൂ ടൗണിലേക്ക്. രാത്രി വൈകാതെ വീട്ടിലെത്തുകയും വേണം. എത്ര ഹൗസ് കോട്ടുകളാണെന്നോ ശാലിനി കടിച്ചു കീറുക. ബാങ്കും വീടുമായി ഞാൻ നടത്തുന്ന നെട്ടോട്ടങ്ങൾ, ജീവിതത്തിൻ്റെ സമരമുഖത്ത് എൻ്റെ പോരാട്ടങ്ങൾ എല്ലാം തീർന്നു. അപ്പോ മക്കളുടെ ഒപ്പം പൊയ്ക്കൂടെ ഒറ്റയ്ക്കിങ്ങനെ? ഇപ്പോഴാണ് ശാലിനി ഇത്രയും വലിയ വീടുണ്ടാക്കാൻ പറഞ്ഞതെന്തിനെന്ന് മനസ്സിലായത്. ഞാനീ കെട്ടിടം അൽഷിമേഴ്സ് വന്നവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് വിട്ടുകൊടുക്കാൻ പോണു. കടലാസുകൾ ശരിയാക്കാനുണ്ട്. അപ്പോഴും എല്ലാം നോക്കി നടത്താൻ ഞാനിവിടെ കാണും. ഊഷരമായി പോകുന്ന ഈ ഗ്രഹത്തിൽ താങ്കളുടെ ത്യാഗം ഉൾവരതകളുടെ ഉപ്പ് നിറയ്ക്കുകയാണ് ഭാസ്കരേട്ട. അധികാരമതം കൊണ്ടും ഭോഗലാലസ കൊണ്ടും ശാപഗ്രസ്തമായ തൻ്റെ ജീവിതം ഭൗതിക വിജയത്തിൻ്റെ മരീചികയ്ക്ക് പിറകെ ഓടുകയല്ലേ? ബാങ്കും അതിൻ്റെ താക്കോൽ കൂട്ടങ്ങളും മാനേജർ പദവിയും മാനേജ്മെൻറ്റും മിസ്മാനേജ്മെൻറ്റും ഇടപാടുകാരും ചേർന്ന് തകർന്ന തൻ്റെ മനസ്സിലാരോ കുളിര് കോരിയിട്ടതുപോലെ മരണത്തിൻ്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഹരത്തിലും വിറകൊള്ളാതെ മിടിച്ചു നിൽക്കുന്ന ഒരാത്മാവ്. താനും കൂടി ഹൃദയരക്തം കൊണ്ടും കണ്ണീരുകൊണ്ടും വിയർപ്പുകൊണ്ടും നനച്ചു വളർത്തിയ ബാങ്ക് വിട്ടിറങ്ങി അനാഥമാക്കപ്പെട്ട ആത്മാക്കൾക്കായി ജീവിക്കാനൊരുങ്ങുന്നു. ഭൂമിയുടെ ഉൾത്തട്ടുകൾ പോലും പിളർന്നു പോകുന്ന കാരുണ്യം. നാശം നരവംശത്തെ ഗ്രസിക്കാനൊരുങ്ങി നിൽക്കുന്ന ഇക്കാലത്ത് ജീവശ്വാസത്തിനായി പിടയുന്നവർക്ക്, ഒറ്റയായിപ്പോയവർക്ക് ഒരിറ്റ ജീവവായു. അപകർഷമോ അപരാധബോധമോ മറ്റെന്തൊക്കെയോ തൻ്റെ പിൻകഴുത്തിൽ വാൾത്തല പോലെ വന്ന് പതിച്ചതുപോലെ സുമിത്ര മാഡം തല താഴ്ത്തി അവിടെ തന്നെ ഇരുന്നു പോയി. ഇതോടുകൂടി കെ പി സുധീരയുടെ ഭാസ്കരേട്ടൻ്റെ അവധി ദിവസങ്ങൾ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.